ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മോഷ്ടിക്കുന്നതും അതിലൊരു കൽപ്പനയാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ പറയുന്ന സ്പർശനാസക്തിയും ഒക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ മോഷണം പരിശീലിപ്പിക്കുന്ന ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും കാറ്റിക്സത്തിൻ്റെ ക്ലാസ്സിനായിട്ട് തയ്യാറായിട്ടിരിക്കുവാണോ? നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ പാഠമായ 10 കൽപ്പനകളെക്കുറിച്ചാണ്. 5 കൽപ്പനകൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന ഈ 10 കൽപ്പനകളെ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. 6-ാമത്തെ കൽപ്പന എന്താണ്? വ്യഭിചാരം ചെയ്യരുത്. നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നമ്മളൊരുപാട് കുഴപ്പിച്ചിട്ടുള്ളൊരു വാക്കാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. കത്തോലിക്ക മതബോധന ഗ്രന്ഥം നമ്മളോട് പറയുക, വിവാഹ ബന്ധത്തിന് പുറത്ത് ഉണ്ടാകുന്ന വഴിപിഴച്ച എല്ലാ ലൈംഗിക ബന്ധങ്ങളെയും വ്യഭിചാരം എന്നുള്ള വാക്കിൻ്റെ അകത്താണ് സഭപ്പെടുത്തിയിരിക്കുക. സഭയെ സംബന്ധിച്ച് വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമുള്ളൊരു ഉടമ്പടിയല്ല, മറിച്ച് യേശു ക്രിസ്തു എന്ന് പറയുന്ന പ്രധാന ഒരു വ്യക്തിയും ചേർന്ന് 3 പേർ ചേർന്നെടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. അവിടെ വിശുദ്ധിക്കാണ് പരമപ്രാധാന്യം വരിക. നമ്മൾ 1-ാമത്തെ കൽപ്പനയിൽ വിശ്വസ്തത എന്നൊരു വാക്ക് കേട്ടു ഇല്ലേ? ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. അവിടുത്തെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തൊക്കെ ദൈവത്തോടുള്ള വിശ്വസ്തതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വസ്തത ആവശ്യപ്പെടുന്ന അടുത്ത ഒരു കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. ആ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തന്നെ നിൽക്കുക ഈ ഒരു കൽപ്പനയിലാണ്. അപ്പോൾ വ്യഭിചാരത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി തൻ്റെ ശരീരത്തിനെതിരായിട്ടും തൻ്റെ കുടുംബത്തിനെതിരായിട്ടും സഭയ്ക്കെതിരായിട്ടും ക്രിസ്തുവിനെതിരായിട്ടും പാപം ചെയ്യുകയാണ്. സമൂഹത്തെ മുഴുവനും അവൻ മലിനപ്പെടുത്തുകയാണ്. നമ്മുടെ ആർഷഭാരത സംസ്കാരം തന്നെ പറയുക, നമ്മുടെ ശരീരം ക്ഷേത്രമാണെന്നാണ്, ആരാധിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീ ശരീരത്തെക്കുറിച്ചൊക്കെ പറയുക, ദൈവത്തെപ്പോലെ കണ്ട് വണങ്ങേണ്ട സൃഷ്ടിയുടെ പ്രവർത്തനം നടക്കുന്ന ക്ഷേത്രമാണെന്നാണ്. ഈ ക്ഷേത്രത്തെ നമ്മൾ സത്രമാക്കാമോ? അനേകർക്ക് വന്ന് കയറി ഇറങ്ങിപ്പോകാവുന്ന ഒരു സത്രമായിട്ട് നമ്മുടെ ശരീരത്തെ മാറ്റാമോ? പൗലോസ് ലീഗായുടെ ലേഖനങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഈ ആലയത്തെ നീ മലിനപ്പെടുത്തരുത്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളിലൊന്നാണ് മറ്റുള്ളതെല്ലാം ശരീരത്തിന് വെളിയിലാണ് നമ്മൾ ചെയ്യുക. എന്നാൽ നമ്മൾ ശരീരത്തോട് തന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാപമാണ് വ്യഭിചാരം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത്, നിങ്ങൾ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എങ്കിലേ നമുക്ക് നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു കൽപ്പന മോഷ്ടിക്കരുത് എന്നുള്ളതാണ്. മോഷണം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ് മോഷണമെന്ന്. മറ്റൊരാളുടെ വസ്തു, നമുക്ക് അർഹതപ്പെടാത്തൊരു വസ്തു നമ്മൾ സ്വന്തമാക്കുന്നതിനെ ആണ് മോഷണമെന്ന് പറയുക. അതൊരു പക്ഷേ ഭവന ഭേദനമോ, അതുമാത്രമല്ല മോഷണമെന്ന് പറയുക, ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മോഷ്ടിക്കുന്നതും മോഷണത്തിൻ്റെ പരിധിയിൽ വരും. തെറ്റായിട്ടുള്ള നമ്മൾ പൈറസി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മോഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി മോഷ്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ യഥാർത്ഥത്തിൽ
മറ്റൊരാളുടെ അധ്വാനത്തിൻ്റെ ഫലം, ഇവൻ അധ്വാനിച്ചിട്ടില്ലാത്ത മറ്റൊരു ഫലം ഇവൻ കൈവശമാക്കുകയാണ് ചെയ്യുക. ഇത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി അവൻ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കട്ടെ. ഇത്രയും മനോഹരമായ ഒരു ആശയമാണ് നിങ്ങൾ നോക്കുക. മോഷ്ടാവിനെ മോഷ്ടിക്കരുത്, മറിച്ച് അവനെന്ത് ചെയ്യണം, അവൻ ഏറ്റവും സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവൻ അധ്വാനിക്കാനായിട്ട് തുടങ്ങണം. അവൻ മോഷണം നിർത്തി അവൻ തൊഴിൽ തുടങ്ങണം. ആ തൊഴിലിൽ നിന്ന് അവൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരികയും വേണം. ഈ മോഷണം എന്ന് പറയുന്നത്, ഈ സമയത്ത് നമുക്കറിയാം ചില പ്രദേശങ്ങളിലൊക്കെ മോഷണം ഒരു കലയാണ്, മോഷണം ഒരു തൊഴിലാണ്. തമിഴ്നാട്ടിലെ നമ്മൾ തിരുട്ടു ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ മോഷണം പരിശീലിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ നമ്മളുടെ കുട്ടികളുടെ ഇടയിലുമൊക്കെ ഈ കൊച്ചു കൊച്ചു മോഷണങ്ങൾ ഈ നാളുകളിൽ പെരുങ്ങി വരുന്നുണ്ട്. മൊബൈൽ ഷോപ്പിൽ പോയി മൊബൈലോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ ഒക്കെ മോഷ്ടിക്കുക, എന്നിട്ട് ഒന്നും അറിയാതെയൊക്കെ അവിടെ നിൽക്കുക. ഇതൊക്കെ നമ്മൾ ചെറിയ മോഷണങ്ങൾ നമ്മൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയൊരാളായി, നാളെ വലിയൊരു കാര്യത്തിലേക്ക് അടക്കാം. പക്ഷേ നമ്മൾ അറിയുക, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോഴാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടുക. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നാളെ ഒരു കള്ളനാണെന്ന് പറഞ്ഞ് പത്രത്തിലേക്ക് ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കുമൊക്കെ ഉണ്ടാകുന്ന നാണക്കേട് എന്തായിരിക്കും. നമ്മളീയിടെ കണ്ടതാണല്ലേ, ഹരിപ്പാടുള്ള ഒരു വലിയ കുടുംബത്തിലെ ഒരു മനുഷ്യൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ട് എല്ലാ രാത്രിയിലും വന്ന് ഹരിപ്പാടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മോഷണം നടത്തി. അയാളുടെ പത്രം, അയാളുടെ ചിത്രം പത്രത്തിൽ വന്നപ്പോഴാണ് സമൂഹം അറിഞ്ഞത് ഇയാൾ വലിയൊരു മോഷ്ടാവാണെന്ന്. എന്തുമാത്രം നാണക്കേട് അയാളുടെ കുടുംബത്തിനുണ്ടായിക്കാണോ. അയാളെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ അയാൾക്ക് സാധിക്കുമോ? അയാളുടെ മക്കളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ തന്നെ മോഷണം എന്നത് ഒരിക്കലും നമുക്ക് ഭൂഷണമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് അതൊരു വലിയ തിന്മയാണ്. അതിനെ നമ്മൾ പ്രതിരോധിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും വേണം. അടുത്ത ഒരു കൽപ്പനയിലേക്ക് നമുക്ക് വരാം. എന്താണ് അടുത്ത കൽപ്പന? ആ, കള്ളസാക്ഷ്യം പറയരുത്. പൊതുവേ നമ്മൾ വക്കീലന്മാരെക്കുറിച്ചും കോടതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വക്കീലന്മാരെക്കുറിച്ച് പറയുന്ന എന്താ, ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയുന്ന ഒരു തമാശ എന്താ, നുണ പറയാൻ പഠിപ്പിക്കുന്നവരാണ് വക്കീലന്മാരെന്ന് ചില സമയത്തൊക്കെ പറയാറുണ്ട്. കാര്യം എന്താ, കള്ളസാക്ഷ്യം കോടതിയിൽ പറഞ്ഞ് പറയേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സാറിൻ്റെ നാട്ടിലുണ്ടായ ഒരു സംഭവം സാർ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പാണ്. ഒരു നല്ല മനുഷ്യൻ ഒരു ഈസ്റ്റർ ദിനത്തിൽ ശനിയാഴ്ച നടു റോഡിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ്, വെട്ടിക്കൊള്ളുകയാണ്. ഒരുപാട് നാട്ടുകാർ നോക്കി നിൽക്കുകയാണ് ഈ സംഭവം. പക്ഷേ ഇത് വിഷയം കോടതിയിലെത്തിയപ്പോൾ ആ കൊലപാതകം കണ്ടുവെന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭീഷണി വന്നപ്പോൾ എല്ലാവരും പിന്മാറി. പക്ഷെ അവിടെ ധൈര്യത്തോടെ നിന്നൊരാളെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മകനായിരുന്ന ആ ചെറുപ്പക്കാരൻ ആ കണ്ട സംഭവം കോടതിയിൽ, ഞാൻ കണ്ടതാണ്, ഇന്ന ഇന്ന ആൾക്കാർ വെട്ടുന്നത് ഞാൻ കണ്ടതാണെന്ന് കോടതിയിൽ ഉറക്കെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ കോടതിക്കത് നിഷേധിക്കാൻ സാധിച്ചില്ല. ആ കൊലയാളികൾ ജയിലിനകത്തേക്ക് പോയി. നമുക്ക് പലപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്ന, സത്യം പറഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും, നാട്ടുകാർ നമ്മളെ വെറുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെയൊക്കെ തല്ലും. അതുകൊണ്ടൊരു നുണ പറഞ്ഞേക്കാം, അല്ലെ കണ്ടില്ല എന്ന് വെച്ചേക്കാം. സത്യം പറഞ്ഞാൽ, സത്യം പറയാനാണ് ധൈര്യം വേണ്ടത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒഴുക്കുവെള്ളത്ത് ചത്ത മീനുകളൊക്കെ ഒഴുകിപ്പോകുന്നത്. പക്ഷേ ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്നത് ജീവനുള്ള മീനുകളാണ്. ഇതുപോലെ എല്ലാവരും നുണ പറഞ്ഞ് അവരവരുടെ ഇഷ്ടങ്ങൾ സാധിക്കുമ്പോൾ നമ്മളങ്ങനെ ആവരുത്. നമ്മൾ സാക്ഷ്യം പറയുന്ന സമയത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ സത്യം മാത്രമേ പറയാവുള്ളൂ. സത്യം പറയുന്നവന് സമൂഹത്തിലൊരു അംഗീകാരമുണ്ടാവും, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അംഗീകാരമുണ്ടാവും. അതുകൊണ്ട് സത്യം പറയുന്നവരായിട്ട് നമുക്ക് മാറാം. അടുത്ത ഒരു കൽപ്പന ഏതാണ്? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ആദ്യത്തെ എട്ട് കൽപ്പനകളും പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പത്ത് പ്രമാണങ്ങളിലെ അവസാനത്തെ രണ്ട് കൽപ്പനകൾ
മോഹവുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊരു കൽപ്പനയാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. മാനവരാശിയുടെ കുടുംബങ്ങളുടെ സുസ്ഥിതിക്ക് അത്യന്തം ആവശ്യമായ ഒരു കൽപ്പനയാണ്. നമുക്കറിയാം, ആഗ്രഹത്തോടെ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് കർത്താവ് പറയുക. നമുക്കറിയാം, നമ്മളുടെ പാപങ്ങളെല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ കണ്ണുകളിൽ നിന്നാണ്. നമ്മൾ മക്കളെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ പത്രോസ് സുവിശേഷത്തിൽ വചനം പറയുന്നുണ്ട്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ നോട്ടം, ആ നോട്ടത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഇമേജുകൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരാളെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ സംബന്ധിച്ച് ആ വ്യക്തിയെ നമ്മൾ ആഗ്രഹിക്കാനോ നോക്കാനോ പാടില്ല. കാരണം ആ ബന്ധത്തിൻ്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് വിശുദ്ധീകരിക്കപ്പെട്ടൊരു ബന്ധമാണ്. അവിടേക്ക് നിൻ്റെ കണ്ണുകൾ, നിൻ്റെ ചിന്തകൾ അവിടേക്ക് പോയാൽ, ആ മോഹം അങ്ങോട്ട് പോയാൽ, നാളെ നിൻ്റെ ജീവിതവും ആ കുടുംബജീവിതവും തകരുന്ന രീതിയിൽ കാര്യങ്ങളായിത്തീരും. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കണ്ണിൻ്റെ ദുരാശ, ആ ശരീരത്തിൻ്റെ ആസക്തികൾ, ഭോഗാസക്തിയും ഈ പറയുന്ന സ്പർശനാസക്തിയും ഒക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചെറുപ്രായത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ചില സാധ്യതകളിലേക്ക് ഇത് വഴിതെളിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് അന്ന് കണ്ട കാഴ്ചകളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ മരിയ ഗൊരേറ്റിയോടൊക്കെ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമുക്ക് പത്താമത്തെ കൽപ്പനയിലേക്ക് വരാം. പത്താമത്തെ കൽപ്പന ഇതാണ്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇതും ഒരു മോഹത്തിൻ്റെ കൽപ്പനയാണ്. എന്താണ് ഈ മോഷ്ടിക്കരുത് എന്നൊരു സ്ഥലത്ത് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് പറയുന്നു അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ സുസ്ഥിരമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൃത്യമാക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഈ ജീവിതം ഒരു മനോഹരമായൊരു പ്രതിഭാസമാണ്. അതേസമയം മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് നോക്കി എനിക്കതില്ലല്ലോ, ഇതില്ലല്ലോ, അവന് ആ കാറുണ്ട്, അവന് ബൈക്കുണ്ട്, എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞ് നിൻ്റെ ജീവിതം നീ നാശമാക്കാൻ തുടങ്ങിയാൽ നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തുണ്ടെന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്. മറ്റൊരാളുടെ ജീവിതത്തിലുള്ള ഒന്നിലേക്കല്ല നമ്മൾ മുഖത്തോടെ നോക്കേണ്ടത്. നിന്നിലുള്ള കഴിവുകൾ വളർത്തി, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഈ സമയത്ത് തന്നെ നല്ല ഊർജത്തോടെ പഠിക്കാനും നിങ്ങൾ ഭാവിയിൽ എന്തായിത്തീരണമെന്ന ദൈവത്തിനും നിങ്ങൾക്കും ഒരു പദ്ധതി ഉണ്ടാവണം. ആ ദൈവിക പദ്ധതിക്കനുസരിച്ച് വളരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന നിങ്ങളിപ്പോൾ സ്വപ്നം കാണുന്ന, നിങ്ങൾ മോഹിക്കുന്ന പലതും നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഒരുപക്ഷെ നിങ്ങളൊരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം, ആൺകുട്ടികളെ സംബന്ധിച്ച ഒരു ആഗ്രഹം എന്തായിരിക്കും, സ്വന്തമായിട്ടൊരു ബൈക്കൊക്കെ വേണമെന്നായിരിക്കും അല്ലേ. ആ ബൈക്കൊക്കെ ഓടിച്ചൊന്ന് ചെത്തി നടക്കണമെന്നായിരിക്കും. ഈ സമയത്ത് അപ്പനോട് ചോദിച്ചാൽ ചിലപ്പോൾ അപ്പനത് വാങ്ങിത്തരില്ല. കാര്യം ഈ സമയത്ത് അത് നിങ്ങളെ നാശത്തിന് കാരണമാകും. അത് തെറ്റായ മോഹമാണെന്ന് അപ്പൻ അറിയാം. മറ്റൊരാൾക്കും അത് ഉണ്ടെന്ന് കരുതി നിങ്ങൾ ചിന്തിക്കണം. അതേസമയം നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ച് നിങ്ങൾ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ വാങ്ങി ഓടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമ്മുടെ ഒരു ആക്ടിവിറ്റി ഇതാണ്, തിയോളജി ഓഫ് ദ ബോഡി എന്ന് പറയുന്ന ജോൺ പോൾ സെക്കൻഡ്, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ലോകപ്രസിദ്ധമായ ആ പഠന സമാഹാരത്തെക്കുറിച്ച് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുക. കിട്ടുന്ന വിവരങ്ങൾ ടീച്ചർമാരുമായിട്ടും കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, ഈശോയെ, ഞങ്ങളിന്ന് കേട്ട കൽപ്പനകളെക്കുറിച്ച് ഞങ്ങൾ ഹൃദയങ്ങൾ വലിയ അറിവ് നൽകിയതിനോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരം അത് പാപത്തിൻ്റെ വിളനിലമാക്കാനുള്ളതല്ല, മറിച്ച് വിശുദ്ധിയുടെ ഇടമാണെന്ന് കൽപ്പനകളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പുതിയ വെളിച്ചം പരന്നു. ഈശോയെ, ധൈര്യമുള്ളവരാവാൻ, സത്യം പറയാൻ, മോഹങ്ങളിൽ പെടാതെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.